Hi, hello, welcome back to my channel. Ende pere Bhavana. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ പലർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അതേ നമ്മുടെ സ്ഥിരം ടോപ്പിക്കായ നമ്മൾ എന്നും ഡിസ്കസ് ചെയ്യാറുള്ള ടോപ്പിക്കായ ബാൻഡ് ലാബിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ബാൻഡ് ലാബ്സിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ബാൻഡ് ലാബ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ബാൻഡ് ലാബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ പറഞ്ഞ ബാൻഡ് ലാബ് അല്ലല്ലോ ആ ബാൻഡ് ലാബ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതായത് ഇപ്പം ഉള്ള ബാൻഡ് ലാബ് അതെ, അത് ശരിയാണ്. കാരണം ബാൻഡ് ലാബ് നല്ല പുതുപുത്തനായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മാറിയിരിക്കുകയാണ്. ബാൻഡ് ലാബിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. എനിക്കറിയാം ബാൻഡ് ലാബ് കുറച്ച് നാളായി ബാൻഡ് ലാബിൽ അപ്ഡേഷൻ വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അന്നേ വീഡിയോ ചെയ്യേണ്ടതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയതാണ്. അപ്പോൾ ബാൻഡ് ലാബ് എന്തായാലും നല്ല അടിപൊളി ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ലോഗോ ഒക്കെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ ബാൻഡ് ലാബ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ പഴയ ബാൻഡ് ലാബ്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ബാൻഡ് ലാബ്. അപ്പോൾ ഇതിൻ്റെ ലോഗോയിലെ വ്യത്യാസം ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാൻഡ് ലാബ് ഇപ്പോൾ കാണാനിരിക്കുന്നത്. ഇനി പുതിയ ബാൻഡ് ലാബിലും പഴയ ബാൻഡ് ലാബിലും വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പുതിയ ബാൻഡ് ലാബിൽ കുറച്ചധികം ഫീച്ചേഴ്സ് വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റവും. അതിൽ നിങ്ങൾ അത് വിചാരിച്ച് നിങ്ങൾ എന്താ പറയുക, ബാൻഡ് ലാബ് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നവർ അത് വിചാരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കണ്ട. കാരണം എൻ്റെ പഴയ വീഡിയോ കണ്ടാലും അതുപോലെ തന്നെയാണ്. അതിൽ റെക്കോർഡ് ചെയ്യേണ്ടതും കറോക്കെ ചെയ്യേണ്ടതും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ സേവ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുറക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, അത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. എന്തായാലും എനിക്ക് തന്നെ ഫസ്റ്റ് നോക്കിയപ്പം മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഇതാണ് പഴയ ബാൻഡ് ലാബിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പേജ് കാണാന്നുള്ളത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ബാൻഡ് ലാബ്. ഇത് പഴയ ബാൻഡ് ലാബും ഇത് പുതിയ ബാൻഡ് ലാബാണ് കേട്ടോ. പുതിയ ബാൻഡ് ലാബിൽ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലോ അത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് അത് വേറൊരാൾക്ക് നമ്മുടെ ബാൻഡ് ലാബിൽ കയറി അതിൽ കയറി എഡിറ്റ് ആക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ബാൻഡ് ലാബ് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടി ഒരു പാട്ടിൻ്റെ പാട്ടിൽ വേറൊരാൾക്ക് കയറി അതിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്യുവറ്റ് ആണ് പാടെങ്കിൽ ഡ്യുവറ്റും പാടാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു പാട്ട് പാടി ബാൻഡ് ലാബിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് നിങ്ങളിൽ ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ പാട്ട് ഡ്യുവറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്ലെങ്കിൽ മ്യൂസിക് ഇമ്പോർട്ട് അതിൽ മ്യൂസിക് ചേർക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ ആ ലിങ്കിൽ നിങ്ങൾ കയറിയ ഡയറക്റ്റ് എൻ്റെ പാട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതിൽ പാട്ട് ഡ്യുവറ്റ് പാടിയിടാം ഒക്കെ ചെയ്യാം. അതൊക്കെ പഴയ പോലെയാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ സാധാരണ പഴയ പോലെയാണ് ചെയ്യുന്നതെങ്കിൽ പഴയത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പാടി സേവ് ചെയ്ത് അത് നമ്മൾ സെൻഡ് ചെയ്ത് അവർ വീണ്ടും ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം അതിൽ എന്തെങ്കിലും മിക്സ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഡ്യുവറ്റ് പാടാനോ മ്യൂസിക് ഇടാനോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുക. പക്ഷെ ഇപ്പം അങ്ങനെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും പാട്ട് ഞാൻ എന്തെങ്കിലും പാട്ട് പാടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ആരാണോ ഡ്യുവറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അവരെന്നിട്ട് അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ പാട്ടിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് അവർക്ക് എന്ത് വേണേലും അതിൽ എഡിറ്റ് ചെയ്യാം, മ്യൂസിക് ആഡ് ചെയ്യാം, ഡ്യുവറ്റ് പാടാം, എന്തും ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്, പുതുതായിട്ട് വന്ന ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി തുറന്ന എന്താ ഇവിടെ കോപ്പി ലിങ്കെന്നൊക്കെ കണ്ടിട്ട് കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും വരേണ്ട ആവശ്യമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല. ഇപ്പോൾ തന്നെ കുറച്ച് ടൈമായി എനിക്കറിയാം. പക്ഷേ ബാൻഡ് ലാബിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം, എന്നാലേ അത് മനസ്സിലാവും. കാരണം ഇപ്പോഴും കുറേ പേർക്ക് ബാൻഡ് ലാബിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലായിട്ടും ഡി എം ചെയ്ത് ചോദിക്കാറുണ്ട് ഡൗട്ട്സൊക്കെ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്, ഞാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ എനിക്കും വരാറുണ്ട് ബാൻഡ് ലാബിലെ പ്രശ്നം എന്താണെന്ന് അറിയില്ല. ചിലരുടെ ബാൻഡ് ലാബിൽ അങ്ങനെയാണ്, റെക്കോർഡൊക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ടാണ്. എൻ്റെ വസീകര കവർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവേ ഞാൻ ചെയ്ത കവറിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ടച്ച് എനിക്ക് തോന്നിയത് ഞാൻ വസീകര പാടിയതിലാണ്. ചില സമയം അങ്ങനെയാണ് നമ്മൾ പാടുന്ന ഓരോ രീതി പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നില്ലേ, അതെ, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ബാൻഡ് ലാബ് എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ പോയിട്ട് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് പാട്ട് പാടേണ്ടത്, പാട്ട് കറോക്കെ ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത് എല്ലാം ഇതിൽ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അധികം വൈകിക്കേണ്ട, എല്ലാവരും പോയിട്ട് വീഡിയോ കാണാം. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാൻഡ് ലാബ് തുറക്കുക. സാധാരണ പോലെ തന്നെയാണ്, ഇതൊക്കെ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവുക. ഇതൊക്കെ സാധാരണ പോലെ തന്നെയാണ്. ഇനി ഇതിൽ നമ്മൾ നമ്മുടെ പാടേണ്ട പാട്ടെടുക്കുക, മന്ദാരം. അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പുതിയ ബാൻഡ് ലാബിൻ്റെ പേജ്, ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മൾ പാട്ടുപാടിയ പേജ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്ക് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് കൊളാബറേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ അയാൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറി നമ്മുടെ പാട്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, ഡ്യുവറ്റോ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വേറെ എഡിറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് കറണ്ട് വേർഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ വേണ്ടുന്ന ആൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വിഷ്ണു ചേട്ടനെയാണ് ഇത് ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ തേരിറങ്ങും മുകളിലെ കവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തത് ചേട്ടനാണ്. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വിഷ്ണു ചേട്ടൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ബാക്കി എഡിറ്റിങ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ പാട്ടിലേക്ക്, എൻ്റെ പേജിലേക്കാണ് പോവുക, എൻ്റെ പാട്ടിലേക്കാണ് പോവുക. ഇവിടെ കാണാം. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ആണ് അമർത്തേണ്ടത്. നേരെ ഓപ്പൺ അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പാടിയ പാട്ടിൻ്റെ ഇത് കാണാം. ഇനി പ്ലസ് അമർത്താം, വോയിസ് ഓവർ മൈക്ക് എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സാധാരണ നമ്മളെങ്ങനെയാണോ കരവൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഗിറ്റാറാണ് വായിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റ് മോഡിൽ ഇട്ടതാണ്. അപ്പോൾ ഈ റെക്കോർഡാക്കേണ്ടതൊക്കെ റെക്കോർഡാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ട്രാക്കിലേക്ക് പോയിട്ട് നമ്മൾ വോയിസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ട്രാക്കിന് സെപ്പറേറ്റ് ആയിട്ട് നെയിം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഗിറ്റാർ ആയതുകൊണ്ട് ഗിറ്റാറിന് കൊടുക്കുന്നുണ്ട്. എസ് എം എന്നുള്ളത് അവിടെ മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ടൊക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദേ, ഇവിടെ രണ്ട് ട്രാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് റിവിഷൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി പ്രൊഫൈലിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്രൊഫൈലിൽ ദേ ഇവിടെ കൊലാബറേറ്റ് ചെയ്തത് കറണ്ട് വേർഷൻ, വേർഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ പേജാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ മന്ദാരം എന്ന് പറഞ്ഞിട്ട് പോപ്പപ്പ് ചെയ്ത് വന്നത് കണ്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ പുതുതായിട്ട് റെക്കോർഡ് നമുക്ക് കൊലാബറേഷൻ കിട്ടിയതാണ്. ദേ അവിടെ വിഷ്ണു ചേട്ടൻ്റെ പ്രൊഫൈല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കൊലാബറേഷൻ ചെയ്തതിൻ്റെതാണ്. അപ്പോൾ ഇവിടെ കറണ്ട് വേർഷൻ ഇപ്പോൾ നമുക്ക് കൊലാബറേഷൻ നടത്തിയ വേർഷനാണ്. വേർഷൻ ഹിസ്റ്ററി നമ്മൾ കൊലാബറേറ്റ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ അതെ, ഇവിടെ നമ്മൾ ഗിറ്റാറൊക്കെ വെച്ച് പ്ലേ ചെയ്തതും വിഷ്ണു ചേട്ടനും ഞാനും കൂടെ കൊലാബറേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ മിക്സ് എഡിറ്റർ തന്നെ വീണ്ടും നമ്മൾ അതിൽ പോയി നമ്മൾ മിക്സ് എഡിറ്റർ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും അതിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനും നമുക്ക് പറ്റും. ദേ നമ്മൾ രണ്ട് ട്രാക്കും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്ലസ് അമർത്താ, വീണ്ടും വോയിസ് ഓവർ മൈക്ക് എടുക്കുക. നമുക്ക് എന്ത് പാടണമെങ്കിലും രണ്ടാമത്തെ ഒരു ട്രാക്ക് എടുക്കണമെങ്കിൽ പ്ലസ് തന്നെ അമർത്തണം. ഇനി നമ്മൾ പാടുന്നതിന് മുന്നേ നമ്മുടെ സൗണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ പാടിയ രണ്ട് പാട്ടിൻ്റെയും വോളിയം കംപ്ലീറ്റ് അല്ല, എന്നാലും കുറച്ച് നമുക്കൊന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ പാടുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഡബിൾ വോയിസ് ഒന്നും ഇല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മൾ വോയിസ് കുറക്കണം എന്ന് പറയുന്നത്. കുറേയൊക്കെ ഡൗട്ടുള്ള വിഷയമായിരുന്നു അത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ഇനി നമ്മൾ വീണ്ടും പാടിയൊക്കെ കഴിഞ്ഞ് ട്രാക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക, രണ്ടിൻ്റെയും കൂട്ടുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ റിവിഷൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും നമുക്ക് ഇവിടെ വേർഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് വേർഷൻ, ഇപ്പോൾ നമ്മൾ വീണ്ടും മൂന്നാമതൊരു ട്രാക്ക് ആഡ് ചെയ്തതാണ് ഇവിടെ കറണ്ട് വേർഷൻ എന്ന് പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ നമ്മൾ എത്ര എത്ര ചെയ്യുന്നോ അത്രയും പ്രാവശ്യം വന്നത് നമുക്കിവിടെ കാണും. ഏറ്റവും ലാസ്റ്റ് ചെയ്തതായിരിക്കും കറണ്ട് വേർഷൻ എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്നത്. അങ്ങനെയാണ്. ഇനി നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയതുപോലെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഡൗൺലോഡ് അമർത്താം, ഓഡിയോ വീഡിയോ ഏത് വേണമെങ്കിലും എടുക്കാം.
ഇനി ഇതിൽ വന്നൊരു അപ്ഡേഷൻ ആണ് ഈ സാമ്പിളർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്താണ് സംഭവം എന്ന് എനിക്കും കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മുടെ പാട്ട് പാടേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിയൊരു ഡീമെറിറ്റ് ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ നമ്മളിപ്പം വേർഷൻ ഹിസ്റ്ററി നമുക്ക് അതിലേതെങ്കിലും ഒന്ന് ഡിലീറ്റ് ആക്കണമെങ്കിൽ അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. നമുക്ക് ഈ മന്ദാരം എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തം ഡിലീറ്റ് ആക്കേണ്ടി വരും നമുക്ക് ആ ഒരു പാട്ട് ഡിലീറ്റ് ആക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ കൊളാബറേഷൻ ചെയ്തതും ഒക്കെ പോവും. അപ്പോൾ ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഴയതുപോലെ ചെയ്തതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫീച്ചർ ഇവിടെ ഇല്ല. അതാണ് പുതിയതിൽ വന്നൊരു ഡീമെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എനിക്കറിയാം ഇത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ അതിനോടൊന്ന് യൂസ് ടു ആയാലും നിങ്ങൾക്ക് സുഖമായിട്ട് അതിന് പാടാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നോട് കുറേ പേര് ബാൻഡ് ലാബിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. കറോക്കെ പാടുമ്പോൾ നമ്മുടെ സൗണ്ട് കേൾക്കുന്നില്ല, അല്ല കറോക്കയുടെ സൗണ്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബാൻഡ് ലാബ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കും പ്രോബ്ലംസ് വരാറുണ്ട്. പക്ഷെ ഞാനത് ഞാൻ തന്നെ സ്വയം അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താറാണ് പതിവ്. അപ്പം എനിക്കറിയാം ഞാനാണ് നിങ്ങൾക്ക് ബാൻഡ് ലാബിനെ കുറിച്ച് പറഞ്ഞത്, അപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരണം എന്ന്. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, പിന്നെ മെസ്സേജസ് ഡി എം ചെയ്ത മെസ്സേജസിനൊക്കെ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ഡൗട്ട് കറോക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ടാണ്. കറോക്കെ ചെയ്യാൻ അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം. അത് നമ്മുടെ ബാൻഡ് ലാബ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ നമ്മൾ അതിൽ പാടുന്ന സമയത്ത് ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അത് കുറച്ചൊരു വലിയ ഡിഫറൻസ് വരുത്തും, അതിൽ നമ്മൾ പാടുന്ന പാട്ടിൽ വേരിയേഷൻസ് വരുത്തും. കറക്റ്റ് നമ്മൾ അതിൻ്റെ സിംഗിൾ തന്നെ പാടണം, എന്നിട്ടും അവിടെ വ്യത്യാസം വരുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ അതിൽ ചെയ്യാനുള്ളൂ, അതിനപ്പുറം അതിലേക്ക് നമ്മൾ കടന്നു കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ തന്നെ എല്ലാവർക്കും കിട്ടേണ്ടതാണ്. കാരണം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും നമ്മൾ പാടുന്ന ഫ്രണ്ട്സും മ്യൂസിക് യൂസ് ചെയ്യുന്ന മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും നമ്മളെല്ലാവരും ബാൻഡ് ലാബ് യൂസ് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം കുറച്ച് ഒരു ലെങ്തി വീഡിയോ ആയി പോയോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാൻഡ് ലാബ് ആയതുകൊണ്ടാണ്, ബാൻഡ് ലാബ് മനസ്സിലാക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ലാഗ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് എന്നോട് ഡൗട്ട് ചോദിക്കാം. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ. അപ്പം അവിടെ വന്ന് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാലും മതി. അതാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ നിങ്ങൾ ചോദിച്ച ഡൗട്ട് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടെ അതിന് കൂടെയുള്ള ഒരു റിപ്ലൈ ആവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് എത്രാമത്തെ പ്രാവശ്യം പറയുന്നു, ഓക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം, ടിങ് ടിങ് ബെല്ല് അമർത്താം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും, എന്തെങ്കിലും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബാൻഡ് ലാബിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ബാൻഡ് ലാബിൻ്റെ വീഡിയോസ് ആയി, അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ആയി ശരിക്കും പറഞ്ഞാൽ. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും വീട്ടിലിരിക്കുക. ഇപ്പം എല്ലായിടത്തും തുറന്നു, എന്നാലും സേഫ് പരമാവധി സേഫായിട്ടിരിക്കുക. എല്ലാവരും വാക്സിൻ എടുക്കുക, നമുക്കെല്ലാം പഴയതുപോലെ ആവും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ശരി, എല്ലാവർക്കും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. സോ ബൈ.